കീർത്തി ഡിജിപി അനിൽകാന്ത് വിമാനത്തെ അവളത്തിനകത്ത് എത്തി കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം വിമാനത്താവളത്തിനകത്ത് തന്നെ ചേരും വിമാനത്താവളത്തിനകത്ത് ഉന്നതമായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാം തന്നെ ഇതിനോടകം എത്തി ചേർന്നിട്ടുണ്ട് ഈ യോഗത്തിൽ വെച്ചായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തെ ഉൾപ്പെടെ സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുന്നത് ഈ യോഗത്തിൽ പങ്കെടുക്കാനായി കണ്ണൂർ റേഞ്ച് ഐജി പുട്ട വിമലാദിത്യ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ നോർത്ത് സോൺ ഐജി നീരജ് കുമാർ ഗുപ്ത എടിഎസ് തലവൻ പി വിജയൻ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഈ യോഗത്തിൽ വെച്ചായിരിക്കും ഇതിന്റെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് വിലയിരുത്തുന്നതും അതോടൊപ്പം തന്നെ ഇതിന്റെ തുടർന്നുള്ള അന്വേഷണം ഏത് രീതിയിൽ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചെല്ലാമുള്ള തീരുമാനം ഈ യോഗത്തിൽ ഉണ്ടാകും എന്നാണ് കരുതുന്നത് യോഗത്തിന് ശേഷം ഡിജിപിയുടെ പ്രതികരണവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതികരണത്തിൽ ഇത് സംബന്ധിച്ച അന്വേഷണ പുരോഗതി സംബന്ധിച്ച എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തത ഡിജിപിയുടെ ഭാഗത്തു നിന്നും വ്യക്തത വരുത്താൻ ശ്രമിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇന്ന് ഡിജിപി അനിൽകാന്ത് കണ്ണൂരിൽ എത്തിയത് ഇവിടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് നേരത്തെ തന്നെ നിശ്ചയിച്ച ഒരു ചടങ്ങായിരുന്നു ഇത് 4 മണിക്കാണ് ഈ ചടങ്ങ് നിശ്ചയിച്ചിട്ടുള്ളത് ഇതിനായാണ് ഡിജിപി കണ്ണൂരിൽ എത്തിയത് എന്നാൽ ഈ ട്രെയിനിൽ തീവയ്പ് സംഭവമുണ്ടായ പ്രത്യേക സാഹചര്യത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് തന്നെ ഉദ്യോഗസ്ഥരെ വിളിപ്പിക്കുകയും ഇവിടെ വെച്ച് ഉന്നതതല യോഗം ചേർന്ന് തീരുമാനമെടുക്കാം എന്നുള്ള ഒരു അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയുമായിരുന്നു അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പരിപാടികൾക്ക് ശേഷം ഡിജിപി സംഭവസ്ഥലം സന്ദർശിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് പക്ഷേ അക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല വളരെ കൃത്യമായിട്ടുള്ള ശരിയായ ദിശയിൽ തന്നെയാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം ഈ രേഖാചിത്രം സാക്ഷികൾ ഉൾപ്പെടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചില സൂചനകൾ കൂടി പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ ഊർജിതമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പും പുരോഗമിക്കുകയാണ് ഈ തീവയ്പ് നടന്ന ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് ട്രെയിനിലെ രണ്ട് ബോഗികൾ D1 D2 ബോഗികൾ ഇവിടെ കണ്ണൂരിൽ സീൽ ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇവിടെ ഫോറൻസിക് പരിശോധനയും മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പരിശോധനയുമെല്ലാം ഇന്നുണ്ടാകും എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട് അത്തരത്തിൽ വളരെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് തന്നെയാണ് ഇപ്പോൾ പോലീസ് തയ്യാറായിട്ടുള്ളത് കേരളത്തിൽ മുൻപ് കേട്ടുകേൾവി ഇല്ലാത്ത വിധം ഏറ്റവും വളരെ ഒരു ഭീകരമായിട്ടുള്ള ഒരു സംഭവമായി തന്നെയാണ് ഇതിനെ കാണുന്നത് കാരണം വലിയൊരു ദുരന്തത്തിൽ കലാശിക്കുമായിരുന്ന ഒരു കൃത്യമാണ് പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു വേഗത്തിൽ പ്രതിയെ കണ്ടെത്തുകയും അന്വേഷണം പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത് ഇനി അറിയാനുള്ളത് ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമ്പോൾ അതിൻ്റെ നേതൃത്വം ആരായിരിക്കും പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരായിരിക്കും ഉണ്ടായിരിക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത് അത് ഈ യോഗത്തിൽ വെച്ച് അത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഏറ്റവും പ്രധാനമായി ഈ പ്രതിയെ കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു മോട്ടീവ് എന്തായിരുന്നു എന്നുള്ളത് ഈ ഒരു കൃത്യത്തിലേക്ക് എത്തിച്ച കാര്യം എന്താണ് എന്നുള്ളത് കൂടി പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട് ഇതിൻ്റെ മറ്റ് പല വശങ്ങൾ തീവ്രവാദ ബന്ധം ഉൾപ്പെടെയുള്ള പല വശങ്ങൾ കൂടി പോലീസ് അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ATS തലവൻ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ DGP വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് ഏതായാലും ഈ യോഗം ഇപ്പോൾ ഏതാണ്ട് യോഗം ആരംഭിച്ചു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത് അതിനുശേഷം ഇത് സംബന്ധിച്ച പ്രതികരണം ഉണ്ടാകും DGPയുടെ പ്രതികരണം ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കുന്നു കീർത്തി